ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആലപ്പുഴയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദാ ഈ നിമിഷം പുറത്തു വരുന്നുള്ളത്. STPI അല്ല ഞങ്ങളുടെ ശത്രുക്കൾ, മറിച്ച് ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. STPI അല്ല മറിച്ച് മുസ്ലിങ്ങളെയാണ്, ഇസ്ലാമിനെയാണ് എന്നുള്ള പ്രകോപനപരമായ പ്രസംഗം നടത്തിയ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ നേതാവായിട്ടുള്ള CN ജനു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് BJP കഴിഞ്ഞ ദിവസം അവിടെ ഹർത്താൽ ആചരിച്ചിരുന്നു. ഈ ഹർത്താലിനിടയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തേടി പിടിച്ചുകൊണ്ട് അത് കത്തിച്ചു കളയുക, അവരുടെ കാറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് അടിച്ചു തകർക്കുക എന്നുള്ള രീതിയിലുള്ള വളരെ വ്യാപകമായ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം BJP RSS അടിച്ചുവിട്ടിട്ടുള്ളത്. ഈ ആക്രമണം ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അത് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് മോഡൽ അഥവാ ഉത്തരേന്ത്യൻ മോഡലിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെയുള്ള ആക്രമണം തന്നെയായിരുന്നു. അതിനിടയിലാണ് പ്രകോപനപരമായ പ്രസംഗവുമായിട്ട് ഹിന്ദു ഐക്യവേദി നേതാവ് CN ജിനു കടന്നു വരുന്നത്. വളരെ പ്രകോപനപരമായി അയാൾ വിളിച്ചു പറഞ്ഞു, മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം, ഇസ്ലാമിനെ ഇല്ലാതാക്കണം എന്നുള്ളത്. ആ പ്രസംഗത്തിനെതിരെ ശക്തമായ നടപടി കേരള പോലീസ് എടുക്കണമെന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായി ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തന്നെ പോലീസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു, അല്ലാതെയും ഉണ്ടായിരുന്നു. ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനോട് വളരെ വിനയപൂർവം തന്നെ എല്ലാവരും ആവശ്യപ്പെട്ട കാര്യമാണ്. അത് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹൈന്ദവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാ വിഭാഗക്കാരും ഒരേപോലെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനിടയിലാണ് സന്തോഷമുള്ള, പരിപൂർണമായും സന്തോഷിക്കാനായിട്ടില്ല, വകുപ്പുകൾ നോക്കേണ്ടതുണ്ട്. നിലവിൽ വകുപ്പുകൾ ഏതാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്നാലും അല്പം ആശ്വസിക്കാൻ പറ്റുന്ന വാർത്ത തന്നെയാണ് ആ പ്രകോപനപരമായ പ്രസംഗം നടത്തിയ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതലായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇയാൾ പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്കിവിടെ ജീവിക്കാനാവില്ല എന്നുള്ളത്. അതിനർത്ഥം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർ. ഇവരെ ഗുരുതരമായ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്, വ്യക്തമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഗുരുതരമായിട്ടുള്ള വകുപ്പ് തന്നെയാവണം ഇയാൾക്കെതിരെ ചുമത്തേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള പ്രകോപന പ്രസംഗം തന്നെയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. മതേതരമുഖമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കണമെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഇയാൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ശിക്ഷ തന്നെ പോലീസ് വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിലാവണം കേരള പോലീസിന്റെ സമീപനം. ഇല്ല എങ്കിൽ ഇയാളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള പച്ച വർഗീയം പറയാൻ ഹിന്ദു ഐക്യവേദിയുടെ സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നേതാക്കന്മാർ മുന്നോട്ട് വരും. അതിനെ തടയേണ്ടത് പോലീസാണ്. പോലീസ് കർക്കശമായിട്ടുള്ള നടപടിയെടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെയാകണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് ആകണം.